എന്റെ ശരി എന്റെ മാത്രം ശരി. രചന അമ്മു സന്തോഷ്. അവതരണം ഷാഹുൽ മലയിൽ ആൻഡ് ഗിബിയ ശ്യാം. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഭർത്താവിനെ പ്രാണനായി കരുതുന്ന ഒരു പെണ്ണ് തളർന്നു പോകുന്നത് എവിടെയെന്നറിയാമോ? അത് ദാരിദ്ര്യത്തിൻ്റെ മുന്നിലല്ല, രോഗത്തിൻ്റെ മുന്നിലല്ല, അവഗണനകളുടെയോ സങ്കട പെരുമഴകളുടെയോ മുന്നിലല്ല. അത് തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടെന്നറിയുന്ന നിമിഷമാണ്. താൻ കൊടുത്ത സ്നേഹം ചേമ്പിലപ്പുറത്തെ വെള്ളം പോലെ ഒഴുകിപ്പോയി എന്നറിയുമ്പോഴാണ്. ഞാനും തളർന്നു പോയ തോറ്റുപോയൊരു ഭാര്യയായി, എൻ്റെ ഭർത്താവിൻ്റെ ഉള്ളിൽ മറ്റൊരു പെണ്ണ്. പക്ഷേ അത് അദ്ദേഹത്തോട് ചോദിച്ച് തർക്കിക്കാൻ എനിക്ക് തെളിവുകളുണ്ടായിരുന്നില്ല. ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ്, ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞാനെങ്ങനെ അത് കണ്ടുപിടിച്ചു എന്നാവും? അത് ഒരു ഭാര്യയ്ക്ക് മാത്രം കഴിയുന്ന ഒരപൂർവ സിദ്ധിയാണ്. ഭർത്താവിൻ്റെ മാറ്റം പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവും. അധികം സംസാരിക്കാത്ത ഒരാൾ പൊടുന്നതിന് ഒരു ദിവസം ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ധാരാളം സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് മൗനിയാവുക, അങ്ങനെ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. വിവേകിന് മറ്റൊരു റിലേഷൻ ഉണ്ടോ? വിവേക് തെള്ള ആശ്ചര്യത്തോടെ എന്നെ നോക്കി. വിവേകിന് നല്ല മാറ്റമുണ്ട് ഈയിടെ. വിവേക് എതിർത്തില്ല, ഒന്ന് മൂളി. പറയൂ വിവേക്, ഉണ്ടോ? യെസ്, പക്ഷെ അത് നീ കരുതും പോലെ. ഞാൻ വേറൊന്നും കരുതിയല്ല വിവേക്. എന്റെ ഉള്ള് പൊട്ടുന്നുണ്ടായിരുന്നു. കോളേജിൽ എന്റെ അടുത്ത സുഹൃത്തായിരുന്നു നീലിമ, ഇപ്പോ ഈ നഗരത്തിലുണ്ട്. ഡിവോഴ്സ് കേസ് നടക്കുവാണ്. വെറും ഫ്രണ്ട്? അത് അത് വിവേക് ഉമിനീരിറക്കി. പണ്ടേ തന്നെ വിവേകിന് കള്ളം പറയാൻ അറിയില്ല. ഞാനൊന്നും പറഞ്ഞില്ല. വിവേകിനെ കൂടുതൽ പറയിച്ച് ബുദ്ധിമുട്ടിച്ചവുമില്ല. എന്റെ ജോലികളിലേക്ക് തിരിഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. വേണമെങ്കിൽ എല്ലാവരും ചെയ്യുമ്പോൾ ഉപേക്ഷിച്ചു പോവാം, നിരന്തരം കലഹിക്കാം. കുഞ്ഞുങ്ങളായിട്ടില്ലാത്ത കൊണ്ട് ഞാനില്ലെങ്കിലും വിവേക് ജീവിക്കും. ചിന്തകൾ അവിടെ വരെ എത്തിയപ്പോൾ ഞാൻ എന്നെ തടഞ്ഞു. ഞാനെന്തിനു വിവേകിനെ ഉപേക്ഷിച്ചു പോകണം? ഞാൻ ആത്മാഭിമാനമുള്ള സ്ത്രീയാണെന്നത് ശരി തന്നെ, എങ്കിലും വിവേകിനെ കൂടാതെ ജീവിക്കാൻ സാധിക്കാത്ത വിധം ദുർബലയുമാണ്. വിവേക് എൻ്റെയാണ്, എൻ്റെ മാത്രം. അതൊരു വാശിയായി പിന്നെ എനിക്ക്. എനിക്കൊരു മകനുണ്ടായാൽ അവന് തെറ്റ് ചെയ്താൽ ഞാൻ അവനെ ഉപേക്ഷിച്ചു പോകുമോ? തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുക? വിവേകിനെ അവഗണിക്കുമ്പോൾ എൻ്റെ ഉള്ളു പിടഞ്ഞിരുന്നു. ഭക്ഷണം വിളമ്പി കൊടുക്കാതെ, ഷർട്ട് അയൺ ചെയ്ത് കൊടുക്കാതെ, രാത്രിയിൽ ഒന്നിച്ചും മഴ കാണാതെ. എന്നാൽ ഇതൊന്നും മറ്റാരും അറിയാതെ തീയിൽ ചവിട്ടി നടക്കും പോലെ. പക്ഷേ വിവേകിനെ വേണ്ട എന്ന് കരുതാൻ എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ നീലിമയുടെ ഭർത്താവ് അഡ്വക്കേറ്റ് മഹേഷിന് പരിചയപ്പെട്ടു. ഒരു പാവ മനുഷ്യനായിരുന്നു അയാൾ. മാന്യതയ്ക്കൊരു പേരുണ്ടെങ്കിൽ മഹേഷ് എന്ന് വിളിക്കാം. അത്ര നന്മയുള്ള ഒരാൾ. ഞാൻ എൻ്റെ ഓഫീസിലെ ഒരു നിയമവശം തേടാനെന്ന മട്ടിലാണ് ആദ്യം കാണുന്നത്. നല്ലൊരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഉണ്ടായി. മഹേഷിനോടൊപ്പം കോഫി ഷോപ്പിൽ വെച്ച് എന്നെ കണ്ട ദിവസം വിവേക് പൊട്ടിത്തെറിച്ചു. ഞാൻ ശാന്തയായി നിന്ന് കേട്ടതേയുള്ളൂ. എനിക്ക് വരുന്ന ഫോൺ കോളുകൾ വിവേക് ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ ഫോൺ പരിശോധിക്കുന്നതും ഇടയ്ക്ക് ഞാൻ കണ്ടു. പകൽ സമയങ്ങളിൽ ഇടയ്ക്ക് വിളിച്ച് എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയതും ആ സമയത്താണ്. ഞാൻ നഷ്ടപ്പെടുമോ എന്ന വിവേകിൻ്റെ ആധിയും പേടിയും ആ മുഖത്ത് കാണാമായിരുന്നു. വിവേകിൻ്റെ ലോകം എന്നിലേക്ക് ചുരുങ്ങുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോഴാണല്ലോ കൂടുതൽ അണച്ചു പിടിക്കുക. പക്ഷേ അത് ഞാൻ തെല്ലും ഭാവിച്ചില്ല. നീലിമയുടെ കേസ് വിധിയായി. മഹേഷ് പറഞ്ഞു. ഞാൻ ചപ്പാത്തി കറി മുക്കി വായിൽ വെച്ചു. വിവേകിന്റെ മുഖം ചുവന്നു. നീലിമ തിരിച്ചു പോവാണ്. ദുബായിലല്ലേ? മഹേഷ് പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? മഹേഷും മഹേഷ് മഹേഷ് അവ ആരാ നിന്റെ? ഞാൻ മെല്ലെ പുഞ്ചിരിച്ചു. നീലിമ വിവേകിന്റെ ആരായിരുന്നു? അതുപോലെ തന്നെ മുഖത്തൊരടി കിട്ടിയ പോലെ വിവേക് ഒന്ന് ചൂളി. പിന്നെ മിണ്ടാതെ എഴുന്നേറ്റ് പോയി. വിവേക് കമിഴ്ന്നു കിടക്കുകയായിരുന്നു. ആ ഉടൽ വെട്ടിവിറക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീർ ഹൃദയത്തിൽ നിന്നുള്ളതാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ ഹൃദയം അരിഞ്ഞു തുടങ്ങി. അതാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ ദൗർബല്യവും. സ്വന്തം പുരുഷന്റെ കണ്ണുനീർ അവളെ തളർത്തിക്കളയും. വിവേക് എന്നെ വാരിയെടുത്തതും പ്രാന്തമായി ചുംബിച്ചതും പെട്ടെന്നായിരുന്നു. എന്റെയാണ് നീ, എന്റെ മാത്രം അല്ലേ? നേരത്തെ പറഞ്ഞത് വെറുതെ പറഞ്ഞല്ലേ? ഞാൻ മെല്ലെ തലയാണ്ടി. ഞാൻ നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം, ഒരിഷ്ടം തോന്നി, എങ്ങനെയെന്നറിയില്ല. പക്ഷേ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഉള്ളിൽ നീ ഉണ്ടായിരുന്നു അപ്പോഴും ഇപ്പോഴും എപ്പോഴും. അത് സത്യമായിരുന്നു എന്നെനിക്കറിയാം. പക്ഷേ ആ ഒരിഷ്ടം എന്നെ എത്ര പൊള്ളിച്ചു എന്ന് വിവേകിന് അറിയില്ല. അറിഞ്ഞു. വെറുതെ ആണെങ്കിൽ നീ അയാളുടെ പേര് പറയുമ്പോൾ, അയാളുടെ ഫോൺ കോൾ നിന്റെ ഫോണിലേക്ക് വരുമ്പോഴൊക്കെ എനിക്ക് വിവേക് ഒന്ന് കിതച്ചു. എനിക്കറിയാം നിന്നെ. എന്നിട്ടും എനിക്ക് വേദനിച്ചു. നീ എന്നിൽ അത്ര ഉണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. തെറ്റായിപ്പോയി, പൊറുക്കണം. വിവേക് വീണ്ടും പറഞ്ഞു. ഞാൻ മൗനമായിരുന്നു. സത്യത്തിൽ ഒരു ശൂന്യതയായിരുന്നു മനസ്സിൽ. സ്വന്തമാണെന്നും വിട്ടുപോവില്ലെന്നും ഉറപ്പായി കഴിഞ്ഞാൽ ഭാര്യയോടാണെങ്കിലും പ്രണയിനിയോടാണെങ്കിലും ചിലപ്പോഴെങ്കിലും ഒരു അലസ മനോഭാവമാണ് മിക്കവാറും എല്ലാ പുരുഷന്മാർക്കും. തങ്ങളാണ് അവരുടെ ലോകം, തങ്ങളെ വിട്ട് എവിടെ പോവാൻ എന്ന ചിന്ത അവർക്കുണ്ടാവും. സ്വന്തം തെറ്റുകൾ പോലും ധാർഷ്ട്യത്തോടെ ന്യായീകരിക്കാൻ അവർക്കൊരു മടിയും ഉണ്ടാവില്ല. മാപ്പ് ചോദിക്കാനും മടിയുണ്ടാവില്ല. പക്ഷേ ഒരു ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല എൻ്റെ ഭർത്താവെന്നും, ഒരു ചാപല്യത്തിന് വേണ്ടിയും വലിച്ചെറിയാനുള്ളതല്ല എൻ്റെ താലിയെന്നും,
മറ്റൊരു പെണ്ണിനെ കളിപ്പാവയാക്കാനുള്ളതല്ല എന്റെ പുരുഷനെന്നും പെണ്ണ് വിചാരിക്കുന്നിടത്ത് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നിടത്ത് കുടുംബം വീണ്ടും ഇമ്പമുള്ളതാവുന്നു. കുറച്ചെങ്കിലും ദാമ്പത്യങ്ങൾ വീണ്ടും പഴയപടിയാവുന്നു. കാലം മായ്ക്കാത്ത മുറിവുകൾ ഏതാണുള്ളത്? ഇതെന്റെ ശരിയാണ് കേട്ടോ, എന്റെ മാത്രം ശരി. കാരണം എന്റെ ഭർത്താവ് എന്റെ മാത്രമാണ്, എന്റെ മാത്രം. ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന എന്റെ